കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീനെ പ്രതി ചേർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഇത് സംബന്ധിച്ച് നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന വിവരങ്ങൾ വരുന്നുണ്ട് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി പി സതീഷ് കുമാറിനെ കുമാറിന് കണ്ണൂരിലും നിക്ഷേപമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയുടെയും അടുത്ത ബന്ധുക്കളുടെയും പേരിലാണ് ഈ നിക്ഷേപങ്ങൾ ഇത് സംബന്ധിച്ച രേഖകൾ ഇ ശേഖരിച്ചിട്ടുണ്ട് അതിനിടെ ചോദ്യം ചെയ്യൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന സി പി ഐ നേതാവ് പി ആർ അരവിന്ദാക്ഷിന്റെ ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തള്ളി വിഷയത്തിൽ സെൻട്രൽ സി ഐ കൊച്ചി ഓഫീസിലെത്തിയതിൽ ഇ ഡിക്ക് കടുത്ത എതിർപ്പുമുണ്ട് മർദ്ദന പരാതിയിൽ പി ആർ അരവിന്ദാക്ഷിന്റെ മൊഴി പോലീസിന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ശ്രീകാന്ത് രണ്ട് ചോദ്യങ്ങൾക്കാണ് നമുക്ക് മറുപടി വേണ്ടത് ഒന്ന് എ സി മൊയ്തീൻ പ്രതി ചെറുക്കപ്പെടാൻ പോകുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യൽ എ സി മൊയ്തീന്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ അത് ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് അവർ കൃത്യമായി അവരുടെ ഡൽഹി ഓഫീസിലേക്കടക്കം അയച്ചിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഇ ഡി അവകാശപ്പെടുന്നതും വൈകാതെ അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് നൽകും ചോദ്യം ചെയ്യലിനായി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട എന്തായാലും എ സി മൊയ്തീൻ ഇതിൽ പ്രതി ചേർക്കപ്പെടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അത് ഈ പി സതീഷ് കുമാറുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എ സി മൊയ്തീനെ ഈ കേസിൽ പ്രതി ചേർക്കാൻ ഇ ഡി തയ്യാറെടുക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് കിട്ടുന്ന വിവരം അതിനി ഡൽഹിയിൽ നിന്നുള്ള അവരുടെ അപ്രൂവൽ കൂടി ലഭിക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഈ അരവിന്ദാക്ഷനെ പി ആർ മർദ്ദിച്ചു എന്നുള്ള അത് ഇന്നലെ തന്നെ നിഷേധിച്ചിരുന്നു ഈ ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും പോലീസും നേർക്കുനേർ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവിടെ രഹസ്യ പോലീസിനെ വെച്ചിരിക്കുന്നു ഇ ഡിയുടെ നീക്കം കളറേണ്ടെന്ന ആക്ഷേപം ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ അരവിന്ദാക്ഷനെ മർദ്ദിച്ചു എന്ന ഒരു പരാതി വരുന്നതും പോലീസ് അത് അന്വേഷിക്കാൻ വരുന്നതും ഇ ഡി ഇതിനെ എങ്ങനെയാണ് കാണുന്നത് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ അരവിന്ദാക്ഷന്റെ പരാതി തള്ളിക്കളയുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് സാധാരണഗതിയിൽ നോട്ടീസ് നൽകി വിളിപ്പിച്ചുള്ള ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത് എല്ലാം ആ ചോദ്യം ചെയ്യലും ക്യാമറയിൽ പകർത്താറുമുണ്ട് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി അത് ആദ്യഘട്ടത്തിൽ അവർ എടുക്കുകയും ചെയ്തിരുന്നു അവർക്ക് ആ ആകെയുള്ള ഒരു പരാതി എന്ന് പറയുന്നത് അവരോട് അവരോട് അറിയിക്കാതെ മുന്നറിയിപ്പില്ലാതെ മറ്റൊരു ഏജൻസി അവരുടെ ഓഫീസിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർക്ക് അറിയിക്കാമായിരുന്നു അതുണ്ടായില്ല എന്നുള്ള പരാതി അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ കേസിനെയോ അല്ലെങ്കിൽ പോലീസിന്റെ വരവോ അവർക്ക് യാതൊരു തരത്തിലും പ്രതിസന്ധി അല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താണ് ഓരോ ചോദ്യം ചെയ്യലും നടക്കുന്നത് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ എന്ത് നടപടി വന്നാലും അത് നേരിടാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു അരവിന്ദാക്ഷൻ്റെ എടുക്കാൻ എന്തായാലും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെത്തിയാകും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത് അത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ഇതിന്മേൽ ഏതെങ്കിലും തരത്തിൽ എഫ്ഐആർ ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത് നിലവിൽ തൽക്കാലം പോലീസ് എഫ്ഐആർ ഇടാൻ തീരുമാനിച്ചിട്ടില്ല അതിന് മൊഴി എടുക്കേണ്ടി വരും പക്ഷേ ഈടിക്കതിൽ കൃത്യമായ അതൃപ്തിയുണ്ട് അവരുടെ ഓഫീസിലേക്ക് മറ്റൊരു ഏജൻസി കടന്നു വന്നു അത് മുന്നറിയിപ്പില്ലാതെയാണ് വന്നത് ഏതെങ്കിലും തരത്തിൽ അവരോട് ഒരു ഈ പരിശോധന നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ മൊഴി ഞാൻ വരാം ഇപ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എ സി മൊയ്തീനെ പ്രതികരിക്കാൻ പോകുന്നു എന്നൊരു വിവരമാണ് തന്നത്